ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 368 നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ശ്രീകൃഷ്ണായ പരപരമാത്മനേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമ ഓം ഗം ഗണപതയെ നമ ഓം സം സരസ്വത്യേ സ്വാഹ ഓം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 368 ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗം സർഗം 164 വിശ്വരൂപപദം വിത്രോൽപത്തി ഭഗവത് വരദാനം ഇങ്ങനെ അതിഗഹനമായിട്ടുള്ള ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് ലെങ്തി സർഗമാണ്. ഇപ്പോൾ നമ്മൾ 29-ാമത്തെ ശ്ലോകം ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. അതെന്തായിരുന്നു? തൻ തോണിയാം ഭൂമി ആർ തൻ കൊമ്പിൽ കെട്ടി നൃപന്മനു രക്ഷയാർന്നത് അതേ മത്സ്യമൂർത്തി ഞങ്ങൾക്കും ആശയം. അപ്പോൾ പ്രളയം ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ട്, പക്ഷെ ഭൂമിയാകുന്ന തോണിയിലാണ് ഈ പിന്നെ രാജാവ് പിന്നെ സപ്തർഷികൾ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും എസൻസ് വിത്തുണ്ടേനി. അപ്പോൾ കഥ പറയുന്ന രീതി വേറെ, സംഗതികൾ മനസ്സിലാക്കേണ്ട രീതി വേറെ. പ്രത്യേകം ശ്രദ്ധിക്കുക, തോണിയാം ഭൂമി, അതിപ്പോൾ ഏതേപോലെയെന്ന് വിചാരിച്ചാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ വന്ന് താമരാകൃതിയിലുള്ള ഭാരതം എന്നർത്ഥം. അത് മനസ്സിലാക്കണം. വിടർന്ന് നിൽക്കുന്ന ഒരു താമര പോലെയാണ് കന്യാകുമാരി എണ്ടെന്നിങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വെറും കഥകളിൽ ആകൃഷ്ടരാവരുത്. തത്വജ്ഞാനം എന്താണ്? അതാണ് നിശിതമായിട്ട് പിരിച്ച് 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 എത്രത്തോളം സാധിക്കുമോ അതിനെ പിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് അപ്പം ഞങ്ങൾക്ക് ആശ്രയം മത്സ്യാവതാരം തുടങ്ങിയിട്ടു. പിന്നെ 30-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. വിത്രാസുരഭയം തീർപ്പാനജനെ പ്രളയാബ്ധിയിൽ കാത്തുരക്ഷിച്ച ഭഗവാനല്ലാതില്ല ആരും ആശ്രയം. വൃത്രാസുരഭയം, വിത്രാസുരനെ വധിക്കാൻ വേണ്ടി അജനെ ബ്രഹ്മാവിനെ പ്രളയാബ്ധിയിൽ കാത്തുരക്ഷിച്ച ഭഗവാൻ മഹാവിഷ്ണു കാത്തുരക്ഷിച്ച ഭഗവാൻ അല്ലാതില്ല ആരും ആശ്രയം. നെക്സ്റ്റ് 31, വിശേഷൻ തന്നെ സൃഷ്ടിച്ചു കാത്തുരക്ഷിച്ചു കൊള്ളുവതും ഏകമായ പരബ്രഹ്മം ത്രിവിധമായി പിരിഞ്ഞു. രജോഗുണപ്രധാനിയായിട്ട് ബ്രഹ്മാവ്, സാത്വിക ഗുണപ്രധാനിയായിട്ട് മഹാവിഷ്ണു, തമോ ഗുണപ്രധാനിയായിട്ട് സാക്ഷാൽ പരമശിവൻ. അപ്പോൾ അതാണ് വിശേഷൻ തന്നെ സൃഷ്ടിച്ചു കാത്തുരക്ഷിച്ചു കൊള്ളുവതും എന്നാലും അവിടുത്തേടെ സച്ചിദാനന്ദ വിഗ്രഹം. സച്ചിത് ആനന്ദ വിഗ്രഹം, അത് ശബരിമലയ്ക്ക് പോയാലും പണിയിൽ പോയാലും ഗുരുവായൂർ പോയാലും തിരുപ്പതി പോയാലും അവനവൻ്റെ ഉള്ളിൽ ശാന്തിയും സമാധാനവും ഇല്ല. സത്ത് ചിത്ത് ആനന്ദം ഇല്ലെങ്കിൽ വിഗ്രഹത്തിൽ നിന്നൊന്നും വരാൻ പോകുന്നില്ല. അവരവരുടെ കർമ്മഫലമാണ്. ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഏത് ചറ്റച്ചാളയിലിരുന്നാലും അരമനയിലിരുന്നാലും ദുർഘടമായ കാട്ടിലിരുന്നാലും മരുഭൂമിയിലിരുന്നാലും സച്ചിദാനന്ദത്തിന് വ്യത്യാസം വരില്ല. കാരണം ഈ ദുഃഖത്തെ തരുന്ന പ്രകൃതി ഗുണങ്ങൾ പുറമെയാണ്. അതുകൊണ്ടാണ് ആചാര്യത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖദുഃഖങ്ങളാകുന്ന ദ്വന്ദ്വസ്വഭാവങ്ങൾ, ശീതോഷ്ണങ്ങളാകുന്ന ദ്വന്ദ്വസ്വഭാവങ്ങളെ സഹിക്കാൻ മാനസികവും ശാരീരികവുമായിട്ടുള്ള കരുത്തുണ്ടായിരിക്കണം. വെറുതെ ചുമ്മാ യജ്ഞവേദിയിൽ ആസനത്തിൽ പിന്നെ കൂളർ കൊണ്ടുവയ്ക്കുന്നതല്ല സപ്താഹവേദി. സപ്താഹവേദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സാക്ഷാൽ മഹാവിഷ്ണു, ശംഭു, ബ്രഹ്മാവ്, മന്ദ്യം പാണ്ഡവനായിരിക്കുന്ന അർജുനൻ, സകല വൈഷ്ണവന്മാർ, നാരദമുനി, പർവ്വതൻ, പ്രഹ്ലാദൻ, ധ്രുവൻ, വ്യാസര്, പരാശര മഹർഷി, സുഖബ്രഹ്മഹർഷി എല്ലാവരും സൂക്ഷ്മാവസ്ഥയിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ആചാര്യൻ ആലോചിക്കാറുണ്ടോ?
കമ്മിറ്റിക്കാർ ആലോചിക്കാറുണ്ടോ? പൗരാണികർ ആലോചിക്കാറുണ്ടോ? ഹോതാവ് ശ്രദ്ധിക്കാറുണ്ടോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ശാശ്വതമായ ഫലങ്ങൾ ഉണ്ടാവാത്തത് ചോദിച്ചാൽ, മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മോശം, അവരവർക്ക് മോശം, ഭഗവാൻ യാതൊരു മോശമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉൾപൂവിൽ കൺമതിൽ എന്തോ, അതേ ഉള്ളൂ. അവരവരുടെ ഹൃദയപത്മത്തിൽ എന്ത് കാണാൻ നമ്മൾ കൊടുത്തു വച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്, ഉത്സാഹം ലഭതേ കാര്യം. ബാക്കി ഞാൻ ഇതിൻ്റെ മുമ്പ് പറഞ്ഞതൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ്. വ്യക്തികൾക്ക് വ്യത്യാസം വരും, വ്യക്തികൾ ഗ്രഹിക്കണേന് വ്യത്യാസം വരും. ഉൾപൂവിൽ കാൺമതിൽ എന്തോ ചിലതൂഹിക്ക മാത്രമാം വെവ്വേറെ ഞങ്ങൾ യോഗ്യന്മാരെന്ന അകക്കാമ്പിലത്രയും. അങ്ങക്കറിയാം, അകക്കാമ്പിലിരിക്കുന്ന അങ്ങക്കറിയാം ഞങ്ങൾ ഓരോരുത്തരും എത്ര യോഗ്യതയുള്ളവരാണ്. അല്ല, ചിലർ ഊഹിക്ക മാത്രമാം വെവ്വേറെ ഞങ്ങൾ യോഗ്യന്മാരെന്ന് അകക്കാമ്പിലത്രയും അഹങ്കാരം മുറ്റി നിൽക്ക നിമിത്തം. അല്ലേ, ഞാൻ ഭാഗവത രത്നമാണ്, ഭാഗവത ഹംസം, അങ്ങനെ എന്തൊക്കെ പേരുകളിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഭഗവാന്റെ ഭക്തൻ എന്നുള്ള നിലയിൽ കവിഞ്ഞിട്ട് ഈശ്വരൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു അവാർഡ് പേരുണ്ടോ? ഇല്ല. ഭഗവാൻ ഇഷ്ടം. ഭഗവാൻ ഉദ്ധവരെ എങ്ങനെ കാണുന്നു, ഭഗവാൻ സഞ്ജയനെ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ ഭഗവാൻ വിദുരരെ എങ്ങനെ കാണണം, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലർ ഊഹിക്ക മാത്രമാം വെവ്വേറെ ഞങ്ങൾ യോഗ്യന്മാരെന്നകക്കാമ്പിലത്രയും അഹങ്കാരം മുറ്റി നിൽക്ക നിമിത്തം തന്നെയായവരാം. എന്നാലും വല്ലമട്ട് ആപത്തണഞ്ഞു വിഷമിക്കവേ, അങ്ങ് സഹായിക്കണം അവരുടെ. എന്നാലും വല്ലമട്ട് ആപത്ത് അണഞ്ഞു വിഷമിക്കവേ, വിളിച്ചാൽ ഞങ്ങളെ സ്വന്തമെന്നോർത്ത് പലരൂപവും കൈക്കൊണ്ട്. ഞാൻ വെറുതെ ഒന്നും പറയില്ല, എനിക്ക് ആരെയും വിഷമിപ്പിക്കാൻ ആഗ്രഹമില്ല. ഞാൻ പ്രമാണങ്ങളെ മാത്രമേ പറയാറുള്ളൂ. ഇവിടെ എന്താ പറഞ്ഞത്? ഈശ്വരൻ നിരാകാരനാണെങ്കിലും ഈശ്വരൻ തൻ്റെ ഭക്തന്മാരെ രക്ഷിക്കാൻ സകാരത്തിൽ വരും എന്നല്ലാണ്ട് നമ്മൾ സകാരത്തിൽ ഭജിച്ചതുകൊണ്ട് നിരാകാരത്തിലുള്ള ഈശ്വരൻ സകാരത്തിൽ വരില്ല. ഞാൻ എഴുതി തരാം, ഐ വിൽ വീറ്റോ. ഇതാണ് പ്രമാണം, അല്ലെങ്കിൽ ഇത് നിങ്ങൾ തെറ്റാന്ന് പറയേണ്ടി വരും. എന്നാലും ഞാൻ അളകില്ല, ഞാൻ പറഞ്ഞാലോ ഉറച്ച് നിൽക്കും ഞാൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, അഹങ്കാരം മുറ്റി നിൽക്ക നിമിത്തം തന്നെയായി വരാം. കണ്ടീഷണൽ ക്ലോസാണ് പറഞ്ഞത്. എന്നാലും വല്ലമട്ട് ആപത്തണഞ്ഞു വിഷമിക്കവേ, വിളിച്ചാൽ ഞങ്ങളെ സ്വന്തമെന്നോർത്ത് പല രൂപവും കൈകൊണ്ടു രക്ഷിച്ചിടാറുണ്ട് ഉടൻ കാരുണ്യവാരിധി. ഞങ്ങൾക്ക് ആ ഭഗവാനല്ലാതില്ലൊരാശ്രയം എപ്പോഴും. ഈശ്വരനല്ലാതെ കണ്ട്, ജഗദീശ്വരനല്ലാതെ കണ്ട് എനിക്ക് ആശ്രയം ആരുമില്ല എന്ന് നമ്മളോട് ഉറപ്പിക്കണം. 8, 10, 12 വയസ്സിൽ നാരദർ 4, 5, 4 വയസ്സിൽ അമ്മ മരിച്ചപ്പോൾ കൈകൊട്ടി ചുരിച്ചു, സമ്മതിച്ചു, എനിക്ക് ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന്. ധ്രുവൻ ഉറച്ചിട്ടാണ് പോയിട്ടുള്ളത്. പ്രഹ്ലാദൻ തൻ്റെ അമ്മയുടെ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ ഉറപ്പിച്ചിരുന്നു. നമ്മൾക്ക് ഇനി നേരം വിളിച്ചായിട്ടില്ലല്ലോ, നമുക്ക് ഇനിയും നേരം വിളിച്ചായിട്ടില്ല. നമ്മൾക്ക് ഏതാനേനെ എഴുന്നള്ളിക്കണത്? എന്ന് സ്വർണക്കോലാണോ? എന്തുകൊണ്ട് എൻ്റെ വിളക്കിന് സ്വർണക്കോലും ഇല്ല? സ്വർണത്തിലല്ല ഈശ്വരൻ, അത് തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറഞ്ഞ പിന്നെ എന്തിനാ സ്വർണത്തിൽ സ്വർണത്തിന് ഇത്ര മഹത്വം കൊടുക്കണം നമ്മൾ? അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ആ ഭഗവാൻ അല്ലാതില്ലോരാശ്രയം എപ്പോഴും, അവിടുന്ന് ഞങ്ങളെ കാത്തുരക്ഷിച്ചിടും അസംശയം. ഈ കുറിപ്പിൻ്റെ ഉറപ്പ്, അവിടുന്ന് ഞങ്ങളെ കാത്തുരക്ഷിച്ചിടും അസംശയം, വിശ്വസിച്ച് ഈ വിധം പിണ്ണോരേവരും കാത്തു നിൽക്കവേ തെളിഞ്ഞു ഭഗവാൻ ആദ്യം ഉള്ളിലും പിന്നെ മുമ്പിലും. ആദ്യം ഉള്ളിൽ തെളിയാണ്ട് മുമ്പിൽ തെളിഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഈ ശബരിമലയിലൊക്കെ പോകുന്ന ആൾക്കാർ ഏന്തി വലിച്ച് വയസ്സായിട്ടുള്ളവരെയും കുട്ടികളും കൊണ്ടുപോയിട്ട് അച്ചുക്കുവെള്ളം കിട്ടിയില്ല, ഞങ്ങൾ 14 മണിക്കൂർ ക്യൂവിൽ നിന്നു, അപഹാസ്യം തോന്നുകയാണ് എനിക്ക്. കാരണം എന്താ, നമ്മളതിനെ ആരാ ഭരിക്കണത്, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം.
ഇപ്പൊ തിരുപ്പതിയിൽ അതിൻ്റെ ഇരട്ടി ആൾക്കാർ വന്നു പോകുന്നുണ്ട്. കാരണം അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അതേപോലെയാണ്. ഏ ആര് ഭരിച്ചാലും അവിടെ തിരുമലയിൽ പോകുന്ന ഭക്തന്മാർക്ക് പ്രശ്നമില്ല. അവിടെ കാറിൽ വരുന്നവരുണ്ട്, ബസ്സിൽ വരുന്നവരുണ്ട്, ട്രെയിനിൽ വന്നിട്ട് താഴെ നിന്ന് മേലെ വരെ നടന്നു പോകുന്ന ആൾക്കാരുണ്ട്. സീനിയർ സിറ്റിസന് ഉള്ള സൗകര്യം, ഏത് ദിവസമാണെങ്കിലും ശരി, മോര് കുടിക്കാൻ, പിന്നെന്താണെന്ന് പറയുക, തൈരും ചോറ് സാമ്പാർ ചോറ് ഒക്കെ പൊതി പൊതിയായിട്ട് ഇങ്ങനെ വരും. കൈ കഴുകാൻ എല്ലാ സൗകര്യവും ഉണ്ട് അവിടെ. നിങ്ങൾ കാശ് കൊടുത്താലും ശരി, കൊടുത്തില്ലെങ്കിലും ശരി. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മളെ സംരക്ഷിക്കാൻ പറ്റിയൊരു മാനേജ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ, അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇവിടെ എന്താ പറഞ്ഞത്, വിശ്വസിച്ച് ഈ വിധം വിണ്ണോറിയവരും കാത്തു നിൽക്കവേ തെളിഞ്ഞു ഭഗവാൻ ആദ്യം ഉള്ളിലും പിന്നെ മുമ്പിലും. ശംഖചക്ര കഥാ പത്മവിരാജിത കരാംബുജൻ, ശംഖചക്രം കഥാപത്മം കൊണ്ട് അലങ്കൃതമായിട്ടുള്ള കൈകളോടുകൂടിയവൻ, പീതാംബരൻ ഘനശ്യാമൻ മൃദുസ്മിത മനോഹരൻ. ചെറിയൊരു പുഞ്ചിരി ഉണ്ടെന്നാ, മൃദുസ്മിത മനോഹരൻ ശ്രീവത്സവും കസ്തുഭവും മാർന്നാൽ തൻ തുല്യരാവിധം പതിനാറാൽ പാർഷദന്മാർ വാഴ്ത്തിയിടും വനജേഷണൻ. ഭഗവാന്റെ പതിനാറ് പാർഷദന്മാർ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കണ്ട. ഞാൻ സ്തുതിച്ചില്ലെങ്കിലും നിങ്ങൾ സ്തുതിച്ചെങ്കിലും ഭഗവാൻ ഒരു ചുക്കൂല. ശ്രീവത്സവും കസ്തുഭവും ആർന്നാൽ തൻ തുല്യരാവിധം, അതായത് ഭഗവാനെ പോലെ ശംഖചക്ര പത്മമായിട്ടുള്ള ഒരേ രൂപത്തിലുള്ള ആൾക്കാരാണ് ഈ പതിനാറ് പാർഷദന്മാർ. പതിനാറാൾ പാർഷദന്മാർ വാഴ്ത്തിയിടും വനജേക്ഷണൻ താമരക്കണ്ണൻ. വിശ്വേശ്വരനെ മുമ്പിൽ കണ്ട് ആനന്ദകുലരേവരും, പതിനാറാൾക്കാരും ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം. വിശ്വേശ്വരനെ മുമ്പിൽ കണ്ട് ആനന്ദ കുലരേവരും നമസ്കരിച്ചു സാഷ്ടാംഗം എണീറ്റു തൊഴുത് ഈ വിധം സ്തുതിക്കണം. എന്താ സ്തുതിച്ചു ഭഗവൻ യജ്ഞവീരഹേ സുഖദായക, സുഖം സൗഖ്യം ഉണ്ടാവണോ, യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്യണം. കയ്യിൽ വരുന്ന പൈസ നല്ലൊരു ശതമാനം ഈശ്വര പ്രീതിക്ക് വേണ്ടി ചെലവാക്കിയാൽ മാത്രമേ സുഖവും സൗരും സമാധാനവും ഉണ്ടാവുള്ളൂ. ഒന്നും പറയില്ലേ, ഓർവശയോ. അതുകൊണ്ടാണ് പറഞ്ഞത്, തടസ്സം ചെയ്തിടുന്നോരേ തുരത്തിയിടും ജനാർദ്ദന. ജനാർദ്ദന എന്നുള്ള വാക്കിനർത്ഥം ജനങ്ങളെ മർദ്ദിക്കുന്നവണ്ണ. ആരേനെ മർദ്ദിക്കുക, ഈശ്വരഹിതത്തിനെതിരായിട്ട് നിന്നാൽ ഭഗവാൻ തല്ലിത്തരിപ്പണത്. അപ്പൊ പറഞ്ഞു, യജ്ഞവീര ഹേ സുഖദായക, തടസ്സം ചെയ്തിടുന്നോരേ തുരത്തിയിടും ജനാർദ്ദൻ. അതുകൊണ്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മുട്ടറക്കേണ്ട ആവശ്യമില്ല, നാളികേരം നമ്മൾ കൊണ്ടുപോണ്ട. തൻ്റെ ഭക്തന്മാരെ ശിക്ഷിക്കാൻ ഭഗവാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. വല്ല സംശയമുണ്ടോ, ചോദിച്ചോളൂ. നമ്മൾക്ക് ആ ഭഗവാനെ തൃപ്തിയോടുകൂടി വിശ്വസിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ നാളികേരം കയ്യിൽ എഴുതിയിട്ട് ശത്രുമുട്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ദേഹമുട്ട് തോന്നിയതൊക്കെ കഴിക്കുക, എന്നിട്ട് ശരീരത്തിന് ആരോഗ്യമില്ല, ആരോഗ്യമുട്ട്. എന്താ ചെയ്ത്, എനിക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, തടസ്സം ചെയ്തിടുന്നോരേ തുരത്തിയിടും ജനാർദ്ദന, നാഥ നിൻ ഗുണരൂപങ്ങളല്ലാതെ നിരുപാധികം ഇക്കാലത്തുളവായുള്ളോർ ഞങ്ങളെന്തറിയും വിഭോ. അതായത് ചെറിയൊരു ഹാസ്യം ഉണ്ടാവത്. നാഥ നിൻ ഗുണരൂപങ്ങളല്ലാതെ നിരുപാധികം, ഈ സകാരത്തിൽ ചില കഥകൾ ഞങ്ങൾക്ക് അറിയുന്നല്ലാതെ കണ്ട് നിരാകാരത്തിലുള്ള ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നാ പറഞ്ഞതേ. നാഥ നിൻ ഗുണരൂപങ്ങളല്ലാതെ നിരുപാധികം കണ്ടീഷണലായിട്ട് ഇക്കാലത്തുളവായുള്ളോരെ ഞങ്ങളെന്തറിയും വിഭവം. പുണ്യനാമങ്ങളാൽ തന്നെ പാരിൽ പാപങ്ങളൊക്കെയും മകറ്റിയിടും ദിവ്യലീലാവിലോലാ വിപുലാശയാ. ഭഗവാൻ ആരാ, വിപുലമായ ആശയങ്ങളുള്ള ആളാണ്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത്. നമ്മൾ സങ്കുചിത ആശയങ്ങളുള്ളവരാ, എനിക്ക് നേരാവണം, എൻ്റേതായിരിക്കണം, അങ്ങനെ ഒരു കാര്യം നടക്കില്ല.
കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മബലം തരുന്നത് ഈശ്വരനല്ലോ. ചെയ്ത കർമ്മത്തിനുള്ളത് കിട്ടും, പക്ഷേ അത് ഈശ്വര പ്രീതിക്ക് വേണ്ടി ചില കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ നരകം ഫലന്ന. പുണ്യനാമങ്ങളാൽ തന്നെ പാരിൻ പാപങ്ങളൊക്കെയും അകറ്റിയിടും ദിവ്യലീല വിലോല വിപുലാശയ ഓംകാരൂപ. ഓംകാരം പ്രണവസ്വരൂപ, എന്താ മനസ്സിലായത്? ഓംകാര ശബ്ദമാണ് ശബ്ദം, ബ്രഹ്മമാണ് ഭഗവാൻ. കല്യാണ ഗുണശീല മംഗളം മാത്രം തരുന്നാളാണ്, പക്ഷേ അമംഗളകരമായ കയ്യിൽ മംഗളകരമായി വന്നാൽ അത് നിലനിൽക്കില്ല. അപ്പോൾ കല്യാണ ഗുണശീല ദയാലയ, ആലയം എന്ന് പറഞ്ഞാൽ വീടന്ന, ദയാലയ ലോകൈകനാഥ ഗോവിന്ദ ജഗദാധാര കേവല, എല്ലായിടത്തും കനിഞ്ഞു നിൽക്കുന്നുണ്ട്. നാരായണ ഋഷികേശ നൃസിംഹ പുരുഷോത്തമ ലക്ഷ്മി പതേ വാസുദേവ ഹരേ പരമമംഗള. ഇതാണ് ശാസ്ത്രങ്ങൾ. എൻ്റെ എന്നുള്ളൊരു വാക്കില്ല അവിടെ. നാരായണ ഋഷികേശ നൃസിംഹ പുരുഷോത്തമ ലക്ഷ്മി പതേ വാസുദേവ ഹരേ പരമമംഗള ഭക്തലോകൈക സംവേദ്യ മൃദുസ്മിത മനോഹര ഭക്തലോകൈക സംവേദ്യ മൃദുസ്മിത മനോഹര പീതാംബരാഗനശ്യാമ വേദവേദ്യ സനാതന. വേദങ്ങളെ കൊണ്ടറിയപ്പെടുന്നവനെ എന്നർത്ഥം. സനാതന കൃത ഗോവർദ്ധനോദ്ധാരക, ഗോവർദ്ധനത്തിനെ ഉദ്ധാരണം ചെയ്തവനെ. കൃഷ്ണ ഗോപീ വിമോഹന, ഗോപികളുടെ മോഹങ്ങളൊക്കെ നശിപ്പിച്ച് മോക്ഷം കൊടുത്തുള്ള ആളാണ്. ഗോപീ വിമോഹന മഹാനുഭാവ ഹേ നാഥ വിശ്വമംഗള. കാരണ കാരണങ്ങളില്ലാതെ കാര്യങ്ങളില്ല, കാര്യങ്ങളില്ലാതെ കണ്ട കാരണമില്ല. യമാദി പരിശീലിച്ച്, യമാദി സംയമനം, യമാദി പരിശീലിച്ച് ശുദ്ധമായ മനസ്സതിൽ തെളിഞ്ഞു വിലസും സത്യസ്വരൂപ. തൊഴുതേൻ പ്രഭോ എന്താ പറഞ്ഞത്? യമാദി യമ എക്സെട്ര എക്സെട്ര സംയമനം ക്ഷമ അഹങ്കാരമില്ലായ്മ. യമാദി പരിശീലിച്ച് പരിശീലിക്കണം. പരിശീലിച്ച് എന്തൊക്കെ പരിശീലിച്ചിട്ടുള്ളത്? ഓരോരുത്തർ ഒരു പുസ്തകം ഒരു കഷ്ണം കടലാസിൽ അവരവർ പരിശീലിച്ചത് എന്തൊക്കെയാണെന്ന് എഴുതും. പ്ലസ് എത്ര മൈനസ് എത്ര എന്നുള്ളത് അവരവരെ ഒന്ന് നോക്കൂ, സ്വയം അസസ് ചെയ്യൂ, എന്നിട്ട് വേണ്ട തിരുത്തലുകൾ സ്വയം ചെയ്യൂ. എനിക്ക് വേണ്ടിയിട്ടല്ല, അവരവർക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് യമാധിശിയ പരിശീലിച്ച് ശുദ്ധമായ മനസ്സതിൽ. ശുദ്ധമായ മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ കഴിച്ചത് ദഹിക്കാതെ കണ്ടിരിക്കില്ല, കടന്നോർക്കം വരാതെ കണ്ടിരിക്കില്ല. ഈ ഒന്നിൻ്റെ പാരാമീറ്റർ ഈ രണ്ട് കാര്യം. മനഃശുദ്ധി ഉണ്ടോ ഇല്ലേ? കടന്നോർക്കം വരുന്നുണ്ടോ? ഉറപ്പിക്കാം, ഉണ്ട്. കഴിച്ചത് ദഹിക്കുന്നുണ്ടോ? മരുന്ന് കഴിക്കാണ്ട്? ഓ, ഉറപ്പിച്ചു, ഉറപ്പിക്കാം. തെളിഞ്ഞു വിലസം സത്യസ്വരൂപ തൊഴുതേൻ പ്രഭോ അവിടുത്തേടെ സൃഷ്ടിയാതിലീലതൻ പൊരുളെങ്ങനെ അറിഞ്ഞിടുവത് അല്പന്മാർ ഞങ്ങൾ നീ നിഖിലാശ്രയൻ. അങ്ങ് എല്ലാറ്റിനും ആശ്രയിക്കപ്പെടേണ്ടവനാണ്, പക്ഷെ നമ്മൾ ആശ്രയിക്കണില്ലല്ലോ. ഏയ്, നമ്മൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാ കുട്ടികളുടെ അവയവം എടുത്ത് പുറത്തേക്ക് അയക്കുക? ഞാൻ ചോദിച്ചതിന് നിങ്ങൾ സമയം പറഞ്ഞു, ക്ലാസ് പറഞ്ഞു. കുട്ടികൾക്ക് അകാല മൃത്യു ഈശ്വരൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 18 കോടി രൂപയുടെ മരുന്ന് സ്പോൺസർ ചെയ്താലും ആ കുട്ടി രക്ഷപ്പെടുമോ? ടെൽ മീ ദി ട്രൂത്ത്. ഞാൻ ആർക്കും എഗെയിൻസ്റ്റും അല്ല, ആർക്ക് ഫോറും അല്ല. ഈശ്വരൻ ഓരോരുത്തർക്കും നിശ്ചിതമായിട്ടുള്ള ആരോഗ്യം ഇത്ര ദിവസം എന്ന് എഴുതിയിട്ടുണ്ട്. അതിനെതിരായിട്ട് നമ്മൾക്ക് ആയുസ്സിനെ വിലപേശി വാങ്ങാൻ പറ്റുമോ? ഈ മെഡിക്കൽ മാഫിയയുടെ ദുരിതത്തിൽ നമ്മൾ ഭാഗഭാക്കാവണോ? ഇപ്പം അടുത്ത കാലത്ത് പല കോൺഫറൻസുകളിലും മെഡിക്കൽ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. മോർ ദാൻ 50% ഓപ്പറേഷൻസ് ആവശ്യമില്ലാണ്ട് ചെയ്യാണ്.
കാശിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യാമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ എന്താണ് പറയുക, ഈശ്വരൻ്റെ ലീലാവിനോദങ്ങൾ പുരാണങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കാതെ കണ്ട് വെറും ആരാധന തെറ്റായ വഴിക്ക് നടക്കുന്നതാണ് ശരിയെന്ന് വിചാരിക്കുക കാരണമല്ലേ നമ്മൾക്ക് പലവർക്കും ഈ പ്രശ്നങ്ങൾ വരുന്നത്? അല്ലേ, ആലോചിച്ചു നോക്കൂ. അച്ഛനമ്മമാരനെ പെരുവഴിയിലാക്കി പോകുന്ന ആൾക്കാർക്ക് ശാന്തി സമാധാനം എങ്ങനെ ഉണ്ടാവുക? ഞാൻ എനിക്ക് ബാങ്ക് ബാലൻസ് ഇല്ല, പക്ഷേ ഞാൻ എൻ്റെ ഒരു പരിധി വരെ എൻ്റെ അമ്മയെ നോക്കി രക്ഷിച്ചിട്ടുണ്ട്, എൻ്റെ ഫാദർ ലോനെ നോക്കി രക്ഷിച്ചിട്ടുണ്ട്, എൻ്റെ മദർ ലോനെ നോക്കി രക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ആധികാരികമായിട്ട് പറയാം, എൻ്റെ അസറ്റ് രാമകൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പവും വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, ഐ ആം സോ പ്രൗഡ് അബൌട്ട് മൈ സെൽഫ്. അത് അഹങ്കാരം കൊണ്ട് പറഞ്ഞതല്ല, തനിമ കൊണ്ട് പറയാണ്. നിങ്ങൾക്കൊരു മോട്ടിവേഷന് വേണ്ടി ഞാൻ പറയാണ്. ഞാൻ പറഞ്ഞിട്ട് വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ സമയമായ നിങ്ങൾ നേരെ അവതരിക്കും അറിയാം. അതുകൊണ്ടാണ് ഇവിടെ പറയണത്, അവിടുത്തെ സൃഷ്ടിയാതി ലീലതൻ പൊരുളെങ്ങനെ കരഞ്ഞിടുവത് അല്പനാം അല്പന്മാർ ഞങ്ങൾ നിഖിലാശ്രയൻ. അല്പന്മാരാണെന്ന് പറയാൻ വിഷമിച്ചും കൊണ്ടാണ് ഇന്ന് ഫ്ലക്സ് സിസ്റ്റത്തിലാണ് സപ്താഹങ്ങളൊക്കെ നടക്കുന്നത്. 18 ദിവസം 18 രൂപത്തിലാണ് കൗരവര് വ്യൂഹം നിർമ്മിച്ചത്. ആ വ്യൂഹത്തിനെ എതിരിടാൻ പറ്റിയ വ്യൂഹങ്ങളാണ് പാണ്ഡവന്മാർ. പാണ്ഡവന്മാർ സ്വീകരിച്ച വ്യൂഹങ്ങൾക്ക് എതിരെ പാണ്ഡവന്മാരെ തോൽപ്പിക്കാൻ പറ്റുന്ന വ്യൂഹങ്ങളാണ്. അതേപോലെ ഓരോ വ്യൂഹം സൃഷ്ടിക്കുന്ന പോലെയാണ് ചില ദിവസം 250 ചേരാതെ, ചിലത് 1000 ചേരാതെ, എന്നിട്ടത് പല രൂപത്തിലും ഭാവത്തിലും എല്ലാം ഫ്ലക്സുമായാണ്. ഓരോ അധ്യായം കഥകൾ ഇങ്ങനെ പറയുമ്പോൾ ഫ്ലക്സ് ഇങ്ങനെ വന്നിട്ട് വീഴാണ്. സിനിമാറ്റിക് ബാല കൃഷ്ണൻ നായരുടെ കലാനിലയം തോറ്റുപോകും. അതല്ല ആവശ്യം. എൻ്റെ ഗുരുനാഥൻ ചോദിക്കണ്ടായി, ഒരു സപ്താഹം കഴിഞ്ഞാൽ ഒരാളെ തനിക്ക് ഭാഗവതം വായിക്കാനുള്ള താല്പര്യം ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ പറയൂ? അദ്ദേഹം ജനോട് ചോദിക്കണം. അതായിരിക്കണം തൻ്റെ ഉദ്ദേശം. എത്ര ദക്ഷിണ കിട്ടി, എത്ര ആൾ ഊട് കഴിച്ചു എന്നുള്ളതല്ല. ഐ ആം സോ പ്രൗഡ് അബൌട്ട് ഹിം, കാരണം എനിക്ക് ഇങ്ങനെ ഒരു ഗുരുനാഥനെ കിട്ടുക കാരണമാണ് ഞാൻ ഇത്രയും ചാലഞ്ചിങ് മോഡിൽ വരാൻ കാരണം. എനിക്ക് വേണ്ടിയിട്ട് ഈശ്വരൻ ആലപ്പുഴയെന്ന് അയച്ചൊരു മഹാനുഭാവനാണ് അദ്ദേഹം. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്, തന്നിൽ താൻ തന്നെ തൻ്റേതും ഈ മട്ടത്ഭുത വൈഭവൻ. ഞാൻ പറയുന്ന വാക്കുകൾ ഈശ്വരൻ സാക്ഷി, ഈശ്വരനെ പറ്റി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. തന്നിൽ താൻ, തനിക്ക് താനും പുരയ്ക്ക് തോണും. തന്നിൽ താൻ തന്നെ തൻ്റേതും ഈ മട്ടത്ഭുത വൈഭവൻ. എനിക്ക് സ്വന്തക്കാരനായിട്ട് ഈശ്വരനെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ബാക്കി വന്നവരൊക്കെ എന്നെ കാലുവാരും, ഈശ്വരൻ കാലുവാരില്ല. തന്നിൽ താൻ തന്നെ, തന്നിൽ എന്നിൽ ഈശ്വരൻ തന്നെ തൻ്റേത് ഈ മട്ടത്ഭുത വൈഭവൻ. സൃഷ്ടിച്ചു രക്ഷിക്കുവതും സംഹരിപ്പതും ഏകനായി. ഒരാളും സഹായിക്കാനില്ല മൂപ്പരേനെ, അദ്ദേഹം ഏകനാണ്. ബ്രഹ്മസ്വരൂപനാം അങ്ങ്, അങ്ങയുടെ രൂപെന്താ? നിരാകാരം. ബ്രഹ്മസ്വരൂപനാം അങ്ങ് സാമാന്യൻ പോലെ, സാധാരണക്കാരനെ പോലെ മണ്ണിതിൽ ഭൂമിയിലെ ശുഭ അശുഭ ബലം കായ്ക്കൊണ്ടിടുവോൻ തന്നെയാകുമോ? നാണമില്ലല്ലോ നമുക്ക് പറയാൻ. ചിലവർ ചോദിക്കും, നിങ്ങളെ കൃഷ്ണൻ 16,008 ഭാര്യമാരുടെ തനിക്ക് നമുക്ക് എന്ത് വേണം? അതിൻ്റെ ബേസ് നമ്മൾ മനസ്സിലാക്കണ്ടേ. ആരാണ് കൃഷ്ണൻ? നിരാകാരൻ. എന്തിനാ കൃഷ്ണനായിട്ട് അവതരിച്ചത്? മനുഷ്യനായിട്ട് എന്തിനാ അവതരിച്ചത്? കംസനിഗ്രഹത്തിന് വേണ്ടിയിട്ട്. തൻ്റെ എന്താണ് പറയുക, ഗേറ്റ് കീപ്പേഴ്സ് ആയിരിക്കുന്ന ജയവിജയന്മാർ 3rd ജന്മം ദന്തവക്രനും ശിശുപാലനുമായി വന്നിട്ടുണ്ട്. അവർക്ക് മോക്ഷം കൊടുക്കണം, പാഞ്ചാലിക്ക് മോക്ഷം കൊടുക്കണം. ഓരോ കഥാപാത്രങ്ങളുണ്ട് അതിൽ. നരൻ അർജുനനുണ്ട്, അർജുനന് സാരഥ്യം വഹിക്കണം.
തൻ്റെ അച്ഛൻ പെങ്ങൾ എന്നുള്ള പേരിൽ കുന്തിദേവിയുണ്ട്, സനാതന ധർമ്മത്തിലെ വൃദ്ധകൾ അല്ലെങ്കിൽ ഗൃഹസ്ഥി ഗൃഹ പിന്നെ ഗൃഹസ്ഥാശ്രമത്തിലെ നാഥമാരായിട്ടിരിക്കുന്നവർക്ക് ഒരു മോഡറേറ്ററാണ് ആരെ, കുന്തിദേവി. കണ്ട് പഠിക്കണം, പഠിക്കാത്തതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് പറഞ്ഞത്, ബ്രഹ്മസ്വരൂപനാമങ് സാമാന്യൻ പോലെ മഞ്ഞിതിൽ ശുഭ അശുഭ ഫലം കൈകൊണ്ടിടുവാൻ തന്നെയാകുമോ? അല്ലല്ല, ഉദാസീനതാനായി അല്ല, അങ്ങനല്ല. പിന്നെ ഉദാസീനതയ്ക്ക് വേണ്ടിയിട്ടാണോ? അല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു, അല്ലല്ല, ഉദാസീനതയാർന്ന് ആത്മാനന്ദ നിമഗ്നനോ, ആത്മാനന്ദ നിമഗ്നനോ, ഒന്നിലും പിന്നെ ഉൾക്കൊള്ളാതെ കണ്ട് ആത്മാനന്ദത്തിൽ മുങ്ങിയിരിക്കുക മാത്രമാണ് ചെയ്യണത്? അല്ല. സംസാരിയാകും ആദ്യത്തേതാകിൽ കർത്തൃത്വമെങ്ങനെ, സംസാരിയാകും ആദ്യത്തേതാകിൽ, അതായത് നമ്മളെപ്പോലെ സംസാര സുഖം അല്ലെങ്കിൽ സംസാര ദുഃഖം അനുഭവിക്കുകയാണെങ്കിൽ കർത്തൃത്വമെങ്ങനെ? ഭഗവാൻ കർമ്മം ചെയ്യണില്ല, മനുഷ്യനായി അവതാരം ചെയ്താൽ മനുഷ്യൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യും. അല്ലെങ്കിൽ അതുമാവില്ല രണ്ടുമായി തന്നെയായി വരാം, അല്ലെങ്കിൽ അതുമാവില്ല രണ്ടുമായി തന്നെയായി വരാം, വിദ്യയുള്ളിടം എമ്മട്ടും ഉണ്ടായി വരും അവിദ്യയും. അതാണ് ശരി, വിദ്യയുള്ളിടം അവിദ്യ ഉണ്ടാവാണ്ടിരിക്കില്ല, അവിദ്യയുള്ളിടം വിദ്യ ഇല്ലാതെ കണ്ടിരിക്കില്ല. പരമക്ഷമുണ്ടോ? പ്രാകൃതൻ ഇന്നിത് പ്രാകൃതൻ പ്രാകൃതനിത് വാദിക്കാം രണ്ടുമില്ലാത്തൊരങ്ങയിൽ. പ്രാകൃതന്മാരാണ് വാദിക്കണതെന്നാണ്. ആത്മാരാമത്വം അതുപോൽ അപ്രാകൃത ഗുണത്വവും, അത് അങ്ങയ്ക്ക് ആത്മാരാമത്വവും അപ്രാകൃത ഗുണത്വവും ഒരേപോലെയാണ്. യോജിക്കും അന്യദൃഷ്ടാന്തം അചിന്തേശ്വരനങ്ങയിൽ. യോജിക്കുന്നതെന്താ? അന്യദൃഷ്ടാന്തം, വേറെ ഒരു ഉദാഹരണം പറയാം. അചിന്ത്യ ഐശ്വര്യൻ അങ്ങയിൽ, ചിന്തിക്കാൻ ഉതകാത്ത അത്ര ഐശ്വര്യമുള്ള ആളാണ് അങ്ങ് എന്നുള്ളതാണ് ശരി. അചിന്ത്യം ചിന്തിക്കാൻ പറ്റില്ല. അചിന്ത്യ ഐശ്വര്യനങ്ങയിൽ പറ്റില്ല സുഖദുഃഖങ്ങൾ അവൻ അവൻ അല്ലോർ കൊതിപ്പതാം. പറ്റില്ല സുഖദുഃഖങ്ങൾ അവൻ അല്ല അല്ല കൊതി അല്ലോർ കൊതിപ്പതാം. വാത്സല്യാദികളാൽ ഈശ്വരങ്ങൾ നിന്നുളവാകയാൽ. വാത്സല്യം ആരിൽ നിന്ന് കിട്ടണം? അച്ഛനമ്മ കൺകണ്ട ദേവന്മാരാണ്, അതാവാം. പക്ഷേ നമ്മുടെ രൂപ യൗവന ഗുണാദികൾ മനസ്സിലാക്കി തനിക്ക് വേണ്ട സൗകര്യമൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു മോട്ടീവ് ഉണ്ടാവും, നമ്മൾ മനസ്സിലാക്കണം. അതാ പറഞ്ഞത്. അപ്പോൾ വാത്സല്യാദികളാൽ ഈശ്വരങ്ങൾ നിന്നുളവാകയാൽ ഭേദഭാവങ്ങളുളവാപത് ജീവൻ്റെ ധർമ്മമാം. ജീവൻ്റെ ധർമ്മം ആത്മാവിൻ്റെ അല്ല പറഞ്ഞത്. ജീവൻ പലതരത്തിലും അവശത അനുഭവിക്കുന്നുണ്ട്, ആത്മാവ് അവശത അനുഭവിക്കണില്ല. സ്വരൂപദ്വയം എന്നുള്ളതെന്നും ഇല്ലായക കാരണം രണ്ട് എന്നുള്ള സ്വരൂപം ഭഗവാനില്ല. സോ ക്ലീൻ. സ്വരൂപദ്വയം എന്നുള്ളതെന്നും ഇല്ലായക കാരണം ആത്മമായയിൽ മോദിക്കും അവിടേക്ക് എന്തു ദുർഘടം. മായയെ ഉപോത്ഫലകമായിട്ടാണ് ഓരോ അവതാരങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലസ് മൈനസ് ആർക്കാ? മായയ്ക്കാണ്. ഭഗവാൻ യാതൊരു ലേനദേന ഇല്ല. നിർഗുണജ്ഞാനഗമ്യത്വം, നിർഗുണജ്ഞാനഗമ്യത്വം, നിർഗുണമായ അറിവ് എവിടെയുണ്ടോ അവിടെ ഭഗവാനുണ്ട്. ശ്രദ്ധിക്കണം, നിർഗുണമായ ജ്ഞാനം, സഗുണമായ ജ്ഞാനമല്ല. അപ്പോൾ ശബരിമലയിൽ തന്നെ ദക്ഷിണ വയ്ക്കാതെ കണ്ട് കൈ കാണിച്ചാൽ പ്രസാദം കിട്ടും വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ഗുരുവായൂര് എല്ലാറ്റിനും ഒരു നിയമമുണ്ട്, ചീട്ടില്ലെങ്കിലും കാശ് കൊടുത്താൽ അവർ പ്രസാദം തരും. കാരണം പിന്നെ ഈ ആറുമാസത്തിൽ അത് അവർക്ക് അർഹതപ്പെട്ടതാണ്, വിത്ത് ഡ്യൂ റെസ്പെക്റ്റ്. പ്രവർത്തനമുണ്ടോ? അത് പ്രായവരാണെങ്കിലും ശരി, അതിന് പിന്നെ മനുഷ്യസ്നേഹമുള്ള ആൾക്കാരുണ്ട് കേട്ടോ, ആ കൊടുക്കൂടെ കുറച്ച് പ്രസാദം കൊടുക്കൂടു. ക്യാമന്മാരുണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ. താമരശ്ശേരി പെട്ടത് കൃഷ്ണൻ പെട്ടത് ഇത് എഴുതിയ ആള്
ഈ ആറാറ് മാസം തുടങ്ങണേൻ്റെ മുമ്പ് ആറോ ഏഴോ വർഷം അടുപ്പിച്ച് താടിയും തലയും വളർത്തിയിട്ട് ഭഗവാന്റെ ചീഫ് പ്രീസ്റ്റ് ആയിരുന്ന ആളാണ്. പിന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഈശടാ ഞാനൊരു കുലദ്രോഹി, എന്തിനാ ഈ സഗുണത്തിൽ എൻ്റെ ധർമ്മം പാഴാക്കണതെന്ന്. ഈശ്വരൻ്റെ നിരാകാരത്തിനെ പറ്റിയിട്ട് അത്ഭുത കഥകൾ പറയാൻ ആൾക്കാർക്ക് മടി വരും, കേൾക്കാൻ ആൾക്കാരുണ്ടാവില്ല. എന്നെ പോലെ ഞാനിപ്പോൾ 3000 പിന്നെ എപ്പിസോഡുണ്ട് കഥകൾ, പക്ഷേ എൻ്റെ സബ്സ്ക്രിപ്ഷൻ കമ്മിയാണ്. പക്ഷേ ഐ ആം ലീസ്റ്റ് വറീഡ്. കാരണം എന്താ, എൻ്റെ ഉദ്ദേശം എന്താ, പട്ടാമ്പി രാജഗോപാലൻ ജീവിച്ചിരുന്നു എന്നുള്ളത് ഒറ്റപ്പാലത്ത് നിർമ്മലാനന്ദഗിരി മഹാരാജാവ് പറഞ്ഞ പോലെ, കാത് കുത്തിയവനെ കണ്ടാൽ കടുക്കനിട്ടവനെ കാണുന്ന പറഞ്ഞത്. ഏതെങ്കിലും ഒരാൾക്ക് താല്പര്യത്തോടു കൂടി നിരാകാരത്തിലുള്ള ഈശ്വര ചൈതന്യത്തിനെ മനസ്സിലാക്കാനുള്ള എന്താണെന്ന് പറയാം, ത്വരിതയുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ എന്നെ അതിനൊരു നിയോഗമാക്കി വെച്ചെന്നു മാത്രം. സത്യം, അമ്പലത്തിൽ വടിയടിച്ചു അത് മതി. സി, എൻ്റെ വൈകാരത്തെ ഈശ്വരൻ സെക്കൻഡ് ചെയ്യുന്നുണ്ടല്ലോ പലപ്പോഴും അല്ലേ. അതാണ് നമ്മുടെ അസറ്റ്, മനസ്സിലായില്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിർഗുണജ്ഞാനഗമ്യത്വം ബ്രഹ്മത്വം മധുമാതരി വാത്സല്യാദി മയജ്ഞാനഗമ്യത്വം ഭഗവത്വമാം. അത് ഭഗവാന്റെ തത്വം ഏത്, നിർഗുണജ്ഞാനഗമ്യത്വം ബ്രഹ്മത്വം അതുമാതിരി വാത്സല്യാതിമയജ്ഞാനഗമ്യത്വം ഭാഗവതമാം ഭഗവത്വമാം. അവിടെ നിർത്തുക. എന്താ പുതു കഥ? എല്ലാവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ് എന്നുള്ളവം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.